നമസ്കാരം. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ സരിതാ നായരുടെ മൊഴിക്ക് പിന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും സംഘവുമാണെന്ന് ആരോപിച്ച് ക്രൈം നന്ദകുമാർ രംഗത്ത്. കൊച്ചിയിൽ വാർത്താ സമ്മേളനത്തിലാണ് ക്രൈം നന്ദകുമാർ ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. പി സി ജോർജിനെയും സ്വപ്ന സുരേഷിനെയും സമീപിച്ചത് തൊഴിൽപരമായി അഭിമുഖം എടുക്കുന്നതിനുള്ള സാധ്യത തേടിയാണെന്നും നന്ദകുമാർ പറഞ്ഞു. അതേസമയം സ്വപ്ന സുരേഷും പി സി ജോർജും ഓഫീസിൽ വന്നിട്ടില്ല. ഇരുവരുമായുള്ള അഭിമുഖം ചോദിച്ചിരുന്നു. അഭിമുഖം നൽകാനാവില്ല എന്നാണ് അഭിഭാഷകരുമായി സംസാരിച്ച ശേഷം സ്വപ്ന അറിയിച്ചത്. ജോലിയുടെ ഭാഗമായി പി സി ജോർജിനെ എറണാകുളം ഗസ്റ്റ് ഹൌസിൽ പോയി കണ്ടിരുന്നു. ഗൂഢാലോചനയിൽ തനിക്ക് പങ്കില്ലെന്നും നന്ദകുമാർ വ്യക്തമാക്കി. എ ഡി ജി പി എം ആർ അജിത് കുമാർ, ഷാജ് കിരൺ, സരിതാ നായർ, പിണറായി വിജയൻ എന്നിവർ ചേർന്നാണ് മൊഴി നൽകാനുള്ള ഗൂഢാലോചന നടത്തിയത്. സരിതയും എ ഡി ജി പിയും നേരത്തെ പരിചയമുള്ളവരാണ്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ ബി ജെ പിയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്നും ടി പി നന്ദകുമാർ ആരോപിച്ചു. അതേസമയം മുൻമന്ത്രി കെ ടി ജലീലിനെതിരെ കോടതിയിൽ നൽകിയ രഹസ്യമൊഴിയിലെ വിവരങ്ങൾ വെളിപ്പെടുത്തുമെന്ന് വ്യക്തമാക്കി സ്വപ്ന സുരേഷ് രംഗത്തെത്തി. കൊച്ചിയിൽ വെച്ച് തന്റെ അഭിഭാഷകരുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് സ്വപ്ന സുരേഷ് ഈ നിലപാട് വ്യക്തമാക്കിയത്. ജലീലിനെതിരെ കോടതിയിൽ നൽകിയ രഹസ്യമൊഴിയിൽ പറഞ്ഞ കാര്യങ്ങളുടെ വിശദാംശങ്ങൾ അടുത്ത ദിവസങ്ങളിൽ വെളിപ്പെടുത്തും. കേരള പോലീസ് തനിക്കെതിരെ എടുത്ത ഗൂഢാലോചന കേസിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകും. താനൊരു ഗൂഢാലോചനയും നടത്തിയിട്ടില്ല. തനിക്കെതിരെ ഗൂഢാലോചന നടത്തുന്നത് സർക്കാരും കെ ടി ജലീലുമാണെന്നും സ്വപ്ന സുരേഷ് ആരോപിച്ചു. സ്വപ്ന പറഞ്ഞത് ഇങ്ങനെയാണ്, തനിക്കെതിരെ ചാർജ് ചെയ്തിരിക്കുന്നത് ഗൂഢാലോചന കേസാണ്. ഇവിടെ യഥാർത്ഥ ഗൂഢാലോചന നടന്നിരിക്കുന്നത് എതിർഭാഗത്താണ്. ഷാജ് കിരൺ എന്നയാളെ മുഖ്യമന്ത്രിയുടെ പ്രതിനിധിയായി വിട്ട് ഇതൊരു ഒത്തുതീർപ്പിലോട്ട് കൊണ്ടുപോകാൻ ഗൂഢാലോചന നടത്തിയത് ആരാണ്? ഇതിന്റെ പേരിൽ ഒരു ഗൂഢാലോചനയും ഞാൻ നടത്തിയിട്ടില്ല. കെ ടി ജലീലിനെ കുറിച്ച് നേരത്തെ തന്നെ കോടതിയിൽ വെളിപ്പെടുത്തിയ കാര്യങ്ങളാണ്. തനിക്കെതിരെ കേസ് കൊടുത്ത് അവർ പറഞ്ഞുവിട്ട പ്രതിനിധിയെ സാക്ഷിയാക്കിക്കൊണ്ട് അവരാണ് ഗൂഢാലോചന നടത്തിയത്. കെ ടി ജലീലിനെ കുറിച്ച് 164 സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞത് എത്രയും പെട്ടെന്ന് തന്നെ വെളിപ്പെടുത്തും. അദ്ദേഹം എന്തൊക്കെ ക്രൈം ആണോ ചെയ്തത് അതെല്ലാം ഉടൻ തന്നെ പുറത്തുവിടും. എനിക്കെതിരെ ഒരു കാരണവുമില്ലാതെ നടപടിയെടുക്കുകയും ഒത്തുതീർപ്പിന് വേണ്ടി ആളുകളെ എന്റെ അടുത്തേക്ക് അയക്കുകയും ചെയ്തത് അവരാണ്. നമുക്ക് നോക്കാം എന്തൊക്കെ കേസ് അവർ തനിക്കെതിരെ കൊടുക്കുമെന്ന്. ഷാജ് കിരൺ പറഞ്ഞ കാര്യങ്ങൾ ഒക്കെ നടന്നില്ലേ? ആരാണ് ഷാജ് കിരൺ? എന്തിനാണ് എ ഡി ജി പിക്കെതിരെ നടപടിയെടുത്തത്? ഇവിടെ ആരാണ് ഗൂഢാലോചന നടത്തുന്നത് എന്നും സ്വപ്ന ചോദിച്ചു. അതേസമയം കുടുംബത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി താൻ രണ്ടുപേരെ സെക്യൂരിറ്റിയായി നിയോഗിച്ചിട്ടുണ്ട് എന്നും കേരള പോലീസിന്റെ സഹായം വേണ്ടെന്നും സ്വപ്ന പറഞ്ഞു. തന്റെ വീടിന്റെ പരിസരങ്ങളിലും മറ്റും സുരക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുള്ള പോലീസുകാരെ എത്രയും പെട്ടെന്ന് മുഖ്യമന്ത്രി തിരിച്ചു വിളിക്കണമെന്നും സ്വപ്ന ആവശ്യപ്പെട്ടു.